ഹലോ എവ്രിവാൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറും പരിപ്പ് കറിയാണ് തേങ്ങാച്ചോറൊക്കെ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് തൊട്ടേ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കുത്തരിയാണ് തേങ്ങാച്ചോറിന് ഏറ്റവും ബെസ്റ്റ് അതായത് മട്ടർ റൈസ് പിന്നെ പൊന്നിയേരി വെച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ കുത്തരി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് സൂപ്പറായിട്ട് വരുന്നത് ഇവിടെ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ചെറിയ ഗ്ലാസ് ആണ് അതിൽ ഒരു ഗ്ലാസ് അരിയാണ് ചേർക്കുന്നത് അരി ഇനി കഴുകി വാരി വെക്കാം തേങ്ങാച്ചോറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ തേങ്ങയാണ് അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് മാറ്റി വെക്കാം കുറച്ച് പിന്നെ അരപ്പ് ഉണ്ടാക്കാനായിട്ടും വേണം തേങ്ങാച്ചോറ് തേങ്ങാപ്പാൽ കൊണ്ടും വെള്ളം ഒഴിച്ചും ആൾക്കാരുണ്ടാക്കും പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് രണ്ട് കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുക്കുന്നത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുക്കാം പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാലാണ് വേണ്ടത് കുത്തരി ആയതുകൊണ്ട് നല്ല വേവ് വേണം അപ്പം മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത് തേങ്ങാപ്പാലിലോട്ട് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇനി അഞ്ച് ചുവന്നുള്ളി പിന്നെ മസാല ജീരകം രണ്ട് വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം ഇനി തേങ്ങാച്ചോറ് ഉണ്ടാക്കാം ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കറിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി പട്ട ഗ്രാമ്പൂ ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കുറച്ച് മതി അധികം വേണ്ട അതിലോട്ട് താളിക്കാനായിട്ട് നാല് ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലയും ചേർക്കാം ഇനി കഴുകി വെച്ചിരിക്കുന്ന കുത്തരി ചേർക്കാം ഇത് അധികം നേരം വെള്ളത്തിൽ കുതിർക്കാൻ കുതിർക്കാനിടണ്ട പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം ഇനി മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ നോക്കണം ഉപ്പിനി ആവശ്യത്തിന് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ സിമ്മിലിട്ട ഒരു ആറ് വിച്ചിലെങ്കിലും കേൾക്കണം ഇനി പരിപ്പ് കറി ഉണ്ടാക്കാം നമുക്ക് അപ്പം അതിനായിട്ട് ഞാൻ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത് എന്തെങ്കിലും കടലപ്പരിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കടലപ്പരിപ്പാണ് ഏറ്റവും നല്ലത് പരിപ്പ് കറി ഉണ്ടാക്കാൻ അപ്പോൾ അതിലേക്ക് നാല് ഗ്രീൻ ചില്ലി ചേർക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി പിന്നെ രണ്ട് ചുവന്നുള്ളി ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാൻ അര ഗ്ലാസ് പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അതിന് മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വിസിലെങ്കിലും മാക്സിമം കേൾക്കണം പരിപ്പ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കണം ഒരു അതിനായിട്ടൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നല്ല ജീരകം ചേർക്കാം ഒരു സ്പൂൺ നല്ല ജീരകമാണ് ഞാൻ ചേർക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം പരിപ്പ് കറി മൂന്ന് വിസിൽ കേട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി തേങ്ങയും ജീരകവും അരച്ച മിക്സ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തേങ്ങാച്ചോറ എന്താന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചോറെല്ലാം നല്ലതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഇട്ട് വേവിക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യാവുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ലഞ്ചിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഡിഷാണ് തേങ്ങാച്ചോറ്